ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ ക്രോവേന്മാർ പേറും രഥമേ സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ ക്രോവേന്മാർ പേറും രഥമേ സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ കാൽക്കുഴയുമ്പോൾ ഒരാശ്രയം നീ ശ്രയം നീ അംബികേ ഞങ്ങൾ കേകിടണേ അംബികേ നാഥേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ അമ്മേ ഗീതകങ്ങൾ കാൽകുഴയുമ്പോൾ എന്നും അമ്മേ നീയാണ് എൻ്റെ ആശ്രയം. ജീവിതയാത്രയിൽ ഇടറി വീഴാം, പതറിപ്പോകാം, പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോയേക്കാം. എന്നാൽ പരിശുദ്ധ മറിയം, ആ നല്ല അമ്മ കൂടെയുണ്ടെങ്കിൽ കാൽകുഴയുന്ന ജീവിതങ്ങൾക്ക് എന്നും താങ്ങാണ്. നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൻ്റെ സ്പന്ദനം അറിയുന്നവൾ ഈ അമ്മയെപ്പോലെ ആരുണ്ട് പ്രിയമുള്ളവരെ? കാർമൽ ഗീതങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് പാടാം അമ്മയുടെ മുൻപിൽ സ്നേഹപ്രണാമം അർപ്പിച്ച്. കൈകൂപ്പി നിൽക്കുന്നു അമ്മേ. അമ്മയുടെ മഹത്വ കീർത്തനങ്ങൾ പാടുമ്പോൾ ഇന്ന് കാർമൽ ഗീതങ്ങളിൽ അതിഥിയായി എത്തുന്ന ശ്രീ ഷിബു ആൻ്റണി, നമുക്ക് അദ്ദേഹത്തിൻ്റെ നാദധാരയിലൂടെ ഒഴുകിയിറങ്ങുന്ന ഗാനം ശ്രവിക്കാം. ഇന്ന് അനേകം ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങളിൽ നന്മ നിറഞ്ഞ സ്നേഹ സന്ദേശം എത്തിക്കുവാൻ ആ ശബ്ദം ദൈവം ഉപയോഗിക്കുന്നു. നമുക്ക് ആ മരിയ സ്തുതി പ്രകീർത്തനത്തിലേക്ക് കടന്നു വരാം.
വസ്ത്രധാരിയിലേകുന്നു അമ്മേ, കൈകോപ്പി നിൽക്കുന്നു ഞങ്ങൾ, കാരുണ്യനാഥേ നിൻ മുൻപിൽ കണ്ണീരിൻ ജപമാല മുത്തുകളെല്ലാം കരധാരിയിലേകുന്നു അമ്മേ. മാതൃസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അമ്മേ
കണ്ണുനീർമുത്തുകൾ കൊണ്ടുള്ള ഈ ജപമാലയുമായി ഞങ്ങൾ ഇതാ അമ്മയുടെ സവിധയെ അണയുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ. പരിശുദ്ധ അമ്മയുടെ ഈ ഗാനം ഷിബുവിൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് സീഡിയിൽ വന്നിരിക്കുന്നത് അല്ലേ? ഷിബുവിൻ്റെ പാടി ഗാനമല്ലേ? മനോഹരമായി നന്നായി അത് ഇവിടെ ആലപിച്ചു. അനേകം പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ അത് അനുഭവമായി മാറി നീ വിശ്വസിക്കുക. ഷിബുവിൻ്റെ ജീവിതത്തിൽ ഈ മാതൃസ്നേഹഭാവം, പ്രത്യേകിച്ച് അമ്മയോടുള്ള സ്നേഹം ഒരു ഗായകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ദൃഢമായി മാറിയതെന്നുള്ള ഒന്ന് ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കുക. സാധാരണ എല്ലാവരുടെയും ജീവിതത്തിലും മാതാവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രത്യേകിച്ച് ഗായിക സമൂഹങ്ങളിൽ ബേബിച്ചാനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, മാതാവാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. അല്ല, അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം, മാതാവാണ് വളർത്തുന്ന ദൈവമല്ലേ വളർത്തി ചിന്തയുണ്ടാകാം. അതെ അതെ, പക്ഷേ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മണിവീണ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഗീത രാജ്ഞി മാതാവാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള കുറേ നല്ല ദൈവിക സംഗീതജ്ഞരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ മാതാവിനോടുള്ള ബന്ധം പറയുമ്പോൾ എനിക്കെൻ്റെ താണിശ്ശേരിയിലെ മഠം ഓർമ്മ വരും. കാരണം എന്നെ കൊന്ത ചെല്ലാൻ പഠിപ്പിച്ചത് സിസ്റ്റർ റിനി വടക്കനാണ്, എൻ്റെ ഒരു മാതൃ സ്ഥാനത്തുള്ള. റിനിയും ഇപ്പോഴും ചാലക്കുടിയിലുണ്ട്. 33 കൊന്ത ചൊല്ലാത്ത ദിവസങ്ങൾ ഞങ്ങൾ, അതായത് എനിക്കൊരു വീടുണ്ടായിരുന്നില്ല വീട് വയ്ക്കാനും. പക്ഷേ ഇതൊക്കെ ഭാഗ്യമായ സമ്പത്താണെന്ന് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ മാതാവിൻ്റെ കരസ്പർശം ശരിക്കും ഏറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2010 December 4 ഒരു നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ 11 KV ഓവർലോഡായി കയറി വന്ന് ഞാനും എൻ്റെ കൂടെ പാടിയിരുന്ന ചേച്ചിയും ഷോക്കേറ്റ് നിലത്ത് വീണു. ഞാനിങ്ങനെ തന്നെയാണ് കുർബാനയിൽ മൈക്ക് പിടിക്കുന്നത്. ചേച്ചിയുടെ കയ്യിൽ നിന്നും മൈക്ക് തെറിച്ച് ദൂരെ പോയി, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും മൈക്ക് വിട്ടില്ല. അങ്ങനെ അബോധാവസ്ഥയിലായ എന്നെക്കൊണ്ട് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ 7 മിനിറ്റ് കൊണ്ട് തൊട്ടടുത്തുള്ള കാരോത്തൂഴി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ശിരസിൻ്റെ പിന്നിൽ നിന്നൊരു നഴ്സ് പറഞ്ഞ വാക്കാണ് എൻ്റെ ജീവിതം വല്ലാതെ നിരാശയിലേക്ക് എത്തിച്ചു. മറ്റൊന്നുമല്ല, ഏതോ പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഷോക്കേറ്റതാണ്, എന്തൊരു ദൈവകോപമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ ഇങ്ങനെ പിന്നിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവകോപമായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനിങ്ങനെ, കാരണം എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ പള്ളിയും പാട്ടുമായിട്ട് അങ്ങനെ ജീവിക്കും. ഗാനമേള കഴിഞ്ഞ് വന്നാലും ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് എൻ്റെ വീടിനടുത്തേക്ക് 16 കിലോമീറ്റർ ഉണ്ട് നടക്കും. എൻ്റെ ആ പുലർച്ചെ ഗാനമേള കഴിഞ്ഞ് നടന്ന് എൻ്റെ പള്ളിയിലെത്തി കുർബാനയ്ക്ക് പാടി. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന എനിക്ക് എന്തു പറ്റി, എനിക്ക് എന്തുകൊണ്ട് ഇത് തന്നു? അങ്ങനെ ഭയങ്കര വിഷമമായി. അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ICU. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് എൻ്റെ തലയുടെ ഉള്ളിലൂടെ ഇങ്ങനെ വിരൽ ഒടിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ, എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു കന്യാസ്ത്രീ അമ്മ, അതായത് ഈ അപകടം നടന്ന പള്ളിയുടെ സൈഡിൽ കോൺവെൻറ്റിലെ മദർ, പുള്ളിക്കാരത്തി ഇങ്ങനെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ അവിടെ വന്ന് നിൽക്കുന്നതും ചുണ്ടിൽ കുരിശ് വരയ്ക്കുന്നതും മൈക്കിൽ കുരിശ് വരയ്ക്കുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതെന്താ അങ്ങനെ? അത് പാടുന്നതിന് മുമ്പ് ഒരു കോൺഫിഡൻറ്റ് ഓരോ, എനിക്ക് തൊണ്ട വല്ലാതെ അടക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് മുട്ടുകുത്തി നിന്ന് വല്ലാതെ പ്രാർത്ഥിക്കും. ഞാൻ പറയും വന്ന് പാടിക്കോണം, എനിക്ക് പറ്റില്ല. പക്ഷെ കൊയർ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടുന്നത് അന്നത്തെ ദേവീബലിക്കായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ് എനിക്ക് ദേവീബലി പാടാൻ. കുരിശ് വരയ്ക്കുന്നത് കുറിച്ച് പറഞ്ഞു. അത് പാടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സമർപ്പിച്ച് കുരിശ് വരയ്ക്കും, നന്നായി പാടാൻ. അപ്പോൾ ചുണ്ടിൽ, ചുണ്ടിലും കുരിശ് വരയ്ക്കും, മൈക്കിലും ഇങ്ങനെ കുരിശ് വരയ്ക്കും. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ മദർ കാണാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ആ ആലങ്ങാട്ടത്തെ പള്ളിയിലെ എന്താഘോഷങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അപ്പോൾ ഈ മദർ ഇങ്ങനെ പറയായിരുന്നു, നീ ഷോക്ക് കേൾക്കുമ്പോൾ മാതാവേ എന്നാണ് വിളിച്ചത്, ഇതുപോലെ ആരും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടാവും അവനെ പരീക്ഷിച്ചോ, അതിൽ അവൻ്റെ ജീവനൊന്നും സംഭവിക്കരുത്. അങ്ങനെ പറഞ്ഞ് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും മാതാവ് വന്ന് പറയുന്നൊരു ഫീല് എനിക്ക് കിട്ടി. അപ്പം ഞാൻ എൻ്റെ എൽഡറായ റെനിയമ്മയോട് പറഞ്ഞത് ഇങ്ങനെ, അത്രയും നാളും ഞാനിങ്ങനെ
കണ്ട ദിവ്യബലിക്കോ അല്ലെങ്കിൽ കൂടിയ ദിവ്യബലിക്കോ ഒന്നും പ്രാധാന്യമില്ലാതെ വരില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദൈവം എന്നെ സംരക്ഷിച്ചതാണ്, മാതാവ് എന്നെ തൻ്റെ നീലക്കാപ്പയാൽ പൊതിഞ്ഞതാണ് എന്നൊരു വിശ്വാസം ശരിക്ക് മനസ്സിലേക്ക് ആഴപ്പെടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെയാണ് ഞാനിങ്ങനെ പലപ്പോഴും ബേവിച്ചേൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ടുള്ള സമയത്ത് ജെറുസലേമിലായിരിക്കുമ്പോൾ ഈ മാതൃഭക്തിയിൽ വളരുന്നതിനുള്ള, അപ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ബേവിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ. അങ്ങനെ ഇരിക്കെ ബേവിച്ചേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ അവസരം കിട്ടിയത് നാഗപ്പുഴ മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അതും അവിടെ നിന്നിങ്ങോട്ട് ഒത്തിരി പാട്ടുകൾ എനിക്ക് അമ്മയും ഈശോയുമായിട്ട് ചേർന്ന് തന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത മാതൃസ്നേഹത്തിൻ്റെ ആ ആഴം മനസ്സിലാക്കിയ ദിവസമാണ് 2010 ഡിസംബർ 4. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രവിക്കുകയായിരുന്നു പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോക്കേറ്റ് വീണ ജീവിത അനുഭവം. അവിടെ നാം എന്താണ് തിരിച്ചറിയേണ്ടത്? പരിശുദ്ധ ബലിവേദി ജീവൻ നൽകുന്ന ബലിവേദിയാണ്, അത് ദിവ്യകാരുണ്യത്തിൻ്റെ ബലിവേദിയാണ്. യേശു അരുളി ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഓരോ ബലിവേദിക്കരികിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹസാമീപ്യമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ നാഥയാണ് പരിശുദ്ധ മറിയം. അവിടെ അണയുന്ന ഓരോ മക്കളെയും ബലിവേദിക്കരികിലേക്ക് അമ്മ ആനയിക്കുന്നു. നമ്മൾ കാണുകയായിരുന്നു സ്നേഹസാന്ത്വനം പകർന്ന് ഒരു സിസ്റ്റർ, ഒരു മദർ ആ രോഗിയുടെ അരികിൽ, ഷിബുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു പാടുന്നതിന് മുമ്പ് നീ ചുണ്ടിൽ കുരിശ് വരയ്ക്കുകയും മൈക്കിൽ കുരിശ് വരയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച, പരിശുദ്ധ അമ്മയാണ് നിന്നെ ചേർത്ത് പിടിച്ചത്. അമ്മ സാന്ത്വനം നൽകും, പരിശുദ്ധ അമ്മ, അതെ കന്യകളുടെ രാജ്ഞിയായ അമ്മ. ഒരുപക്ഷേ ആ സിസ്റ്ററിന് ആതൊരു ശുശ്രൂഷാ വേദിയിൽ ഏറ്റവും നല്ല മധ്യസ്ഥയല്ലേ പരിശുദ്ധ മാതാവ്? എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ അമ്മ, എലിസബത്തിനെ പരിചരിച്ച അമ്മ, ആ അമ്മ എല്ലാ ആതൊരു ശുശ്രൂഷ വേളയിൽ പ്രവർത്തിക്കുന്നവരുടെയും മധ്യസ്ഥയാണ്. അങ്ങനെ സകല ജനപദങ്ങളുടെയും റാണിയായി വിരാജിക്കുന്ന ഈ അമ്മയെ ചേർത്ത് പിടിച്ച് മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സർവലോകറാണിയാകും ദൈവമാതാവേ, മക്കളെന്നും വാഴ്ത്തിപ്പാടാ നിന്റെ ഗീതികൾ. കാൽവരിയിലേശു തന്ന മോഹനമാം സമ്മാനം നീ, കാരുണ്യത്തിൻ ശോഭയേറും സ്നേഹസൂനം നീ. സർവലോകറാണിയാകും ദൈവമാതാവേ. Thank you.
കണ്ണീർ മുത്തുകൾ കോരുത്തു തീർത്തിടുന്നു ഞങ്ങളെന്നും നിത്യ കന്യകേ മരിയേ ജപമണികൾ കണ്ണീർ മുത്തുകൾ കോരുത്തു തീർത്തിടുന്നു ഞങ്ങളെന്നും നിത്യ കന്യകേ മരിയേ ജപമണികൾ നിൻ വിമലമാം ഹൃദയേ ചേർത്തു വച്ചിടുന്നു ഞങ്ങൾ സങ്കടങ്ങൾ തിങ്ങി നിൽക്കും ഈ ഹൃദയങ്ങൾ സർവലോകറാണിയാകും ദൈവമാതാവേ യേശുവിനു സാക്ഷ്യമേകാ പോയിടട്ടെ ഞങ്ങളമ്മേ കൂരിരുളിൽ മൂടി നിൽക്കും താഴ്വാരങ്ങളിൽ യേശുവിനു സാക്ഷ്യമേകാ പോയിടട്ടെ ഞങ്ങൾ ങ്ങളമ്മേ കൂരിരുളിൽ മൂടി നിൽക്കും താഴ്വാരങ്ങളിൽ നീ കനിഞ്ഞു കൂടെ വന്നീ സ്നേഹമക്കളെ തഴുകി കാത്തിടണേ സ്നേഹനാഥേ മേരി മാതാവേ സർവലോകറാണിയാകും ദൈവമാതാവേ മക്കളെന്നും വാഴ്ത്തിപ്പാടാം നിന്റെ ഗീതികൾ കാൽവരിയിലേശു തന്ന മോഹനമാം സമ്മാനം നീ കാരുണ്യത്തിൻ ശോഭയേറും സ്നേഹസൂനം നീ സർവലോകറാണിയാകും ദൈവമാതാവേ. ഷിബു, ഇപ്പോൾ ആ പാടിയ ആ ചരണം യേശുവിന് സാക്ഷ്യമേകാൻ അതൊരിക്കൽ കൂടി ഒന്ന് ഒന്ന് പാടൂ. യേശുവിനു സാക്ഷ്യമേകാ പോയിടട്ടെ ഞങ്ങളമ്മേ കൂരിരുളിൽ മൂടി നിൽക്കും താഴ്വാരങ്ങളിൽ യേശുവിനു സാക്ഷ്യമേകാ പോയിടട്ടെ ഞങ്ങളമ്മേ കൂരിരുളിൽ മൂടി നിൽക്കും താഴ്വാരങ്ങളിൽ. നമ്മൾ ശ്രദ്ധിച്ചു, യേശുവിന് സാക്ഷ്യമേകുവാൻ അമ്മയെ ഞങ്ങൾ പോകുന്നു കൂരിരുൾ നിറഞ്ഞ താഴ്വാരങ്ങളിൽ. നീ കനിഞ്ഞു കൂടെ വന്ന് ഈ സ്നേഹമക്കളെ തഴുകി കാത്തിടേണേ മേരി അമ്മേ ലോകമാതാവേ.
യേശുവിന് സാക്ഷ്യം പകരുവാൻ, ലോകത്തിന് അതിർത്തികളോളം അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ നാം ചുവടുകൾ വയ്ക്കുമ്പോൾ കൂടെ ഒരു അമ്മയുണ്ട്. സാന്ത്വനമായി ബലം പകരുവാൻ, കാവൽ നിൽക്കുവാൻ, കരം പിടിക്കുവാൻ ആ നല്ല അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, എവിടെയും ദൈവഹിതം നിറവേറ്റുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണേ എന്ന്. പരിശുദ്ധ മാതാവേ, നല്ല അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഈശോ, അവിടത്തേക്ക് എന്നും സാക്ഷ്യം നൽകുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുവാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഈ നല്ല അമ്മയെ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയോടൊപ്പം ഞങ്ങൾ ഒന്നു ചേർന്ന് നടന്നെടുക്കട്ടെ. അവിടുത്തെ തിരുഹൃദയ സവിതെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കെന്നും സ്തുതിയും പുകഴ്ചയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ആമേൻ.